98 മോഡൽ മഹീന്ദ്ര 475 ഡി എ ട്രാക്ടറിൽ കൂളന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സാധാരണ പുതിയ വണ്ടികളിലൊക്കെ ആ സൈഡിലാണ്, റെഡറിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ബ്രാക്കറ്റിലാണ് വരിക. പക്ഷേ ഇതിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഈ സൈഡിൽ വെച്ചത്. ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചാലും മതി, എവിടെ വെച്ചാലും കുഴപ്പമില്ല. പഴയ ട്രാക്ടർ റേഡിയേറ്ററിൻ്റെ വലിപ്പം കൂടുതലാണ്, അതുകൊണ്ടാണ് കമ്പനി കൂളന്റ് ടാങ്ക് കൊടുക്കാത്തത്. പക്ഷേ എന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എഞ്ചിൻ ചൂടാവുന്ന സമയത്ത് റേഡിയേറ്ററിലത്തെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ വെള്ളം ഔട്ടായിട്ട് പുറത്തേക്ക് പോകും. അത് സേവ് ചെയ്ത് വെക്കാനുള്ള ടാങ്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം നിറയുന്ന ഒരു റേഡിയേറ്റർ കമ്പനി ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പോഴത്തെ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 5 ലിറ്ററോ മാക്സിമം ഒരു 6 ലിറ്ററോ ആണ് കൊള്ളുക. പക്ഷേ ഇതേപോലെ എഞ്ചിൻ ചൂടാവുന്ന സമയത്ത് ഇതിൽ ഒരു പ്രഷർ കൂടുമ്പോൾ, റേഡിയേറ്ററിലെ പ്രഷർ കൂടുമ്പോൾ അത് ഔട്ടായിട്ട് പുറത്തേക്ക് പോകണില്ല. അത് സേവ് ചെയ്ത് വെക്കാനുള്ള ടാങ്ക് ആണ് ഈ കൂളന്റ് ടാങ്ക്. അതിൽ നിന്ന് പിന്നീട് നമ്മൾ എഞ്ചിൻ തണുക്കുന്ന സമയത്ത് റിട്ടേൺ അങ്ങോട്ട് തന്നെ റേഡിയേറ്റർ വലിച്ചെടുക്കും അതിൽ നിന്ന്. അപ്പോൾ വെള്ളം നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നില്ല. പിന്നെ എല്ലാ വണ്ടികളിലും കൂളൻ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം റേഡിയേറ്ററിൻ്റെ ഉള്ളിലുള്ള എഞ്ചിൻ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോകാൻ, അഴുക്കുകളൊന്നും സൈഡിൽ പറ്റി പിടിക്കാതിരിക്കാനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. കാരണം കുറച്ച് മുൻപുള്ള വണ്ടികളിലൊക്കെ, പഴയകാല വണ്ടികളിലൊക്കെ കമ്പനിയിൽ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി വരുമ്പോൾ ആ ഒരു പ്രാവശ്യം മാത്രമേ അതിൽ കൂളൻ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കൂളൻ്റ് ടാങ്കും ഇല്ല, അതിൻ്റെ ഔട്ടായി പോകുന്ന വെള്ളം അങ്ങനെ വേസ്റ്റായിട്ട് പോകും. പിന്നെ നമ്മൾ സാധാ വെള്ളമാണ് പൈപ്പിൽ നിന്ന് എടുത്തിട്ടോ കിണറിൽ നിന്ന് എടുത്തിട്ടോ ഒക്കെയാണ് വെള്ളം ഒഴിക്കാറ്. അങ്ങനെ കൂളൻ്റ് ഇല്ലാതാവുമ്പോൾ അതിൽ വെള്ളം മാത്രമാകുമ്പോൾ ഇതിലുള്ള വെള്ളത്തിലുള്ള അഴുക്കുകളൊക്കെ റേഡിയേറ്ററിലൊക്കെ പറ്റി പിടിച്ചിട്ട്, അതുപോലെ എഞ്ചിൻ ബ്ലോക്കിനുള്ളിലൊക്കെ പറ്റി പിടിച്ചിട്ട് അതതിനുള്ളിൽ റസ്റ്റ് പിടിക്കാനൊക്കെ വളരെ കാരണമാവും. അങ്ങനെ പിസ്റ്റൻ്റെ ചുറ്റുപാടുള്ള സിലിണ്ടറിൽ ഹോൾ വന്നിട്ട് എഞ്ചിൻ ഉൾഭാഗത്തേക്ക് പോകാനും ഓയിലിലേക്ക് പോകാനൊക്കെ കാരണവും, എഞ്ചിൻ വർക്കറിനൊക്കെ കാരണവും. അതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ കൂളൻ്റ്. അത് അഴുക്കുകളൊക്കെ ഇളക്കി കളയും, പിന്നെ എവിടെയും പറ്റി പിടിച്ച് നിൽക്കില്ല. പിന്നെ എഞ്ചിൻ കൂളിങ്ങിന് നല്ലതാണ്, മൈലേജിന് നല്ലതാണ്, വളരെ ഉപകാരപ്രദമാണ് ഈ കൂളൻ്റ്. പക്ഷേ സാധാരണ നമ്മൾ അതിൻ്റെ വില നോക്കിയിട്ട് ആരും അങ്ങനെ ഒഴിക്കാറില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പഴയ വണ്ടികളിലും നമുക്ക് കൂളന്റ് ടാങ്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, എഞ്ചിനൊക്കെ വളരെ നല്ലതാണ്. വെള്ളം നമ്മൾ എന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ റേഡിയേറ്ററിൻ്റെ ഈ നെറ്റിൽ പൊടികളും അതുപോലെ പുല്ല്, പുല്ലിൻ്റെ പൂവ് അങ്ങനെയുള്ളതൊക്കെ അടിയുമ്പോൾ എയർ പാസ് ചെയ്യാതെ എഞ്ചിൻ ചൂടാവും. റേഡിയേറ്ററിൽ പ്രഷർ കൂടാൻ കാരണം അങ്ങനെ വെള്ളം ഔട്ടായിട്ട് പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും മതി. അത് നമ്മൾ എന്നും വൈകുന്നേരം വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട് നിൽക്കുന്ന ക്ലീൻ ചെയ്താൽ മതി. സാധാരണ ഞാൻ ഈ ട്രാക്ടറിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്, മറ്റുള്ള വാഹനങ്ങൾക്ക് അങ്ങനെ വിഷയമുണ്ടാവില്ല. ഇങ്ങനെ ഇതേപോലെ കൂളന്റ് ടാങ്ക് എല്ലാ വണ്ടികളിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.